ചില തെറ്റായ വാർത്തകൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 40 വർഷത്തോളമായി മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് മോഹൻലാലിൻ്റെത്. സെപ്റ്റംബർ 3 അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടുള്ള ഒരു ചിത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ സന്ദർശിച്ചു എന്നതിൻ്റെ പേരിൽ മോഹൻലാലിനെ RSS BJP ആക്കാൻ ശ്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ. മോഹൻലാൽ എന്നെങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആരെങ്കിലും വേർതിരിച്ച് കണ്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയാണ് നിങ്ങൾ BJP മോഹൻലാൽ ചേർന്നതായി കാണുന്നത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഹസ്തദാനം ചെയ്തതാണോ നിങ്ങൾ കണ്ടെത്തിയ തെറ്റ്? എങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, അദ്ദേഹം BJP മാത്രം പ്രധാനമന്ത്രിയല്ല, കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ നയിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ അല്പസമയം നമ്മുടെ മഹാനടന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇനിയാണ് യഥാർത്ഥ ചോദ്യം, എന്തിനു വേണ്ടിയാണ് മോഹൻലാൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത്? നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാൻ വേണ്ടി, കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ വേണ്ടി, വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹം തുടങ്ങാൻ പോകുന്ന ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി, ഇതിൽ ഏതെങ്കിലും ഒന്ന് കേരളത്തിന് ദോഷം ചെയ്യുന്ന പദ്ധതികളാണോ? നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്ന അദ്ദേഹത്തെ ചാണകത്തിൽ ചവിട്ടിയവനെന്നും സംഘി എന്നും വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, മഞ്ഞപ്പിത്തം ബാധിച്ചത് നിങ്ങളുടെ കണ്ണുകൾക്കാണ്. മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും മഞ്ഞ നിങ്ങളുടെ കണ്ണിൽ നിന്നും മാഞ്ഞു പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പച്ചയായ മോഹൻലാൽ എന്ന നല്ല മനുഷ്യനെ. അത്തരമൊരവസ്ഥ നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.